അല്ലയോ ഉസ്താദേ, ഞാൻ വിവാഹം കഴിഞ്ഞ് കുറഞ്ഞു ദിവസമേ ആയുള്ളൂ, എന്റെ ഭാര്യ മരിച്ചുപോയി, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരാതിരുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ സയ്യിദ് ബിൻ മുസയ്യബ് തങ്ങൾ പറഞ്ഞു, മോനെ നിനക്ക് എന്റെ മകളെ കല്യാണം കഴിച്ചു തരാം. എന്റെ കയ്യിലൊന്നുമില്ല, ഒന്നും വേണ്ട, മഹറിന് ചെറിയൊരു ഏർപ്പാടാക്കി കൊടുത്തു നിക്കാഹ് ചെയ്തു കൊടുത്തു. സയ്യിദ് ബിൻ മുസയ്യബ് റളിയല്ലാഹുവിന്റെ മകളെ, ഭരണാധികാരിയുടെ മകന് വേണ്ടി അന്വേഷിച്ച മകളെ ഈ ദർസിൽ വന്ന ഒരു മുത്തഅല്ലിമിനെ വിവാഹം ചെയ്തു കൊടുത്തു. ഈ മുത്തഅല്ലിമ ചോദിച്ചില്ല, ഉസ്താദേ എന്റെ ഭാര്യ ആകുന്ന അവിടുത്തെ മകൾ എവിടെ, ഞാൻ എവിടെ പോയി കൂട്ടിക്കൊണ്ടുവരണം, അതൊന്നും ചോദിച്ചില്ല. നിക്കാഹം കഴിഞ്ഞ ആള് വീട്ടിൽ പോയി. രാത്രി സമയമായപ്പോൾ അവിടുത്തെ വീട് വാതിൽക്കൽ മുട്ടുകയാണ്. മഹാനരായ ഈ മുത്തഅല്ലിമ, നമുക്ക് സയ്യിദ് തങ്ങളെയൊക്കെ ചേർക്കുമ്പോ മുത്തഅല്ലിമ എന്ന് പറയാം, അവരെല്ലാം വലിയ ഇൽമിന്റെ രാജാക്കളാണ്. അവിടുന്ന് ചോദിച്ചു, ആരാണ് ഈ സമയത്തെന്റെ വീടിന്റെ വാതിൽ മുട്ടുന്നത്? പറഞ്ഞു, സയ്യിദാണ്. ഏത് സയ്യിദ്? ആ ശിഷ്യൻ പറയുന്നത് താരിഖിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, എനിക്ക് പരിചയമുള്ള എല്ലാ സയ്യിദുമാരും എന്റെ ഓർമ്മയിൽ വന്നു, എന്റെ ഗുരുവര്യരായ സയ്യിദ് ബിൻ മുസയ്യബ് തങ്ങൾ ഒഴികെ. കാരണം എന്റെ ഉസ്താദിന് എന്റെ ഈ വീട്ടിലേക്ക്, അവിടുത്തെ വീട്ടിലേക്കും പള്ളിയിലേക്കുമുള്ള വഴിയല്ലാതെ വേറെ ഒരു വഴിയും അറിയില്ല. ഞാൻ ചോദിച്ചു, ഏത് സയ്യിദാണ്? പറഞ്ഞു, ഞാൻ സയ്യിദ് ബിൻ മുസയ്യബാണ് മോനെ. നീ നിക്കാഹ് ചെയ്തിട്ട് വീട്ടിൽ വന്ന് ഒറ്റക്കിരിക്കുകയാണോ? നിനക്കുള്ള പത്നിയാകുന്ന എന്നെ മകളെയും കൊണ്ടുവന്നതാണ്. ഉടനെ അദ്ദേഹം അടുത്തുള്ള വീട്ടിലെ പ്രായമുള്ള ഉമ്മമാര് ബന്ധുക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ പുതിയ പെണ്ണിനെയും കൊണ്ട് ഉസ്താദ് വന്നിരിക്കുന്നു, അതുകൊണ്ട് വന്നിട്ട് പുതിയ പെണ്ണിനെ ഒന്ന് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. മഹാനായ സയ്യിദ് ബിൻ മുസയ്യബ് റളിയല്ലാഹു അൻഹുവിന്റെ മകളെ വളരെ ലളിതമായ ഒരു ചടങ്ങിലൂടെ വിവാഹം ചെയ്തു കൊടുത്തു. പിറ്റേന്ന് രാവിലെ പുതിയാപ്പിള വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. പുതിയ പെണ്ണ് ചോദിച്ചു, എവിടേക്കാണ് പോകുന്നത്? അല്ല, ഞാൻ വേറെവിടെയുമല്ല, നിങ്ങളുടെ ഉപ്പയുടെ ദർസിൽ കൂടാൻ വേണ്ടി പോവുകയാണ്. ഞാൻ വേറെവിടെയും പോവുകയല്ല. അപ്പോൾ മകള് പറയുകയാണ്, സയ്യിദ് ബിൻ മുസയ്യബ് തങ്ങളെന്ന എന്റെ ഉപ്പ ഇന്ന് ഓതിക്കൊടുക്കുന്ന ഇൽമ് ഞാനിവിടുന്ന് പറഞ്ഞു തരാം. ഉപ്പയും എടുക്കാനുള്ള സബക്ക് എനിക്കറിയാം. അത്രയും വലിയ ആലിമയാണ്, സുന്ദരിയാണ്, ആബിദയാണ് സയ്യിദ് ബിൻ മുസയ്യബ് തങ്ങളുടെ മകൾ. എത്ര വലിയ മാതൃകയുള്ള ജീവിതങ്ങളാണ്. സംഘാടകര് പ്രധാന സംഘാടകർ തന്നെയാണ് ബക്കറ്റ് കൊണ്ടുവരുന്നത്. എല്ലാവരും നല്ല സംഭാവനകൾ കൊടുക്കണം. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് മഹാനായ സയ്യിദ് മുസയ്യബ് തങ്ങൾക്ക് മകളെ പറഞ്ഞു കൊട്ടാരത്തിലേക്ക് വിടാതെ ഒരു ആലിമിന്റെ കയ്യിൽ പിടിച്ചു കൊടുക്കാനുള്ള കാരണം എന്താണ്? അല്ലാഹു എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ള അമാനത്താണ് എന്റെ മകൾ. അവളെ നാളെ ഒന്ന് വഴിമാറിപ്പോയാൽ എന്റെ മകളെ ദീനിയായി പരിചരിക്കുന്ന ആളല്ല കൊണ്ടുപോകുന്നതെങ്കിൽ ഞാൻ റബ്ബിന്റെ അടുക്കൽ കണക്ക് പറയേണ്ടി വരും. ഇന്നത്തെ മാതാപിതാക്കൾക്ക് മകളെ കല്യാണം കഴിക്കാൻ വരുന്ന ആള് നിസ്കരിക്കണോന്നില്ല, നോമ്പെടുക്കണോന്നില്ല, പൈസ ഉണ്ടായാ മതി, ദീന് വേണമെന്ന ചിന്തയില്ലല്ലോ. ദീന് വേണമെന്നില്ല, വിദേശക്കാരനാ അതൊന്നും കുഴപ്പമില്ല, പൈസ ഉള്ളാളാ. ചില വിദേശത്തുകാരൊക്കെ വരും, സൗജന്യമായി കല്യാണം കഴിച്ചോളാം. ചില സാധുക്കൾ വീണുപോകും. അതാണ് നമ്മൾ പറഞ്ഞത്, ദാരിദ്ര്യം കൊണ്ടുള്ള പരീക്ഷണം വരും എന്ന് മഹാനായ ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞ അതാണ്. ചിലപ്പോ കൈവലഞ്ഞു നിൽക്കുന്ന ദാരിദ്ര്യമുള്ള ആളുകളുടെ അടുക്കലേക്ക് വിദേശത്തുകാർ വന്നിട്ട് പറയും, നിങ്ങളുടെ മകളെ ഞങ്ങൾ കല്യാണം കഴിച്ചുകൊള്ളാം. പക്ഷേ കുറച്ചു ദിവസം കഴിയുമ്പോൾ തറാവീഹ് എട്ടാക്കി, മൗലിദ് ശിർക്കാക്കി, ജുമയ്ക്ക് മുമ്പേ പള്ളിയിലേക്ക് ഓടി, അങ്ങനെയാകുന്ന മകളായി മാറിയാൽ, പ്രിയമുള്ളവരെ, നിങ്ങളുടെ മകളോടുള്ള അമാനത്ത് നിങ്ങൾ നിർവഹിച്ചിട്ടില്ല. ഇങ്ങനെ മഹാനായ സയ്യിദ് ബിൻ മുസയ്യബ് റളിയല്ലാഹു അൻഹു
ധീരമായ നിലപാടെടുത്ത് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച മഹാനാണ് സയ്യിദുനാ സഈദ്. അവരെല്ലാം കഠിനാധ്വാനം ചെയ്തുകൊണ്ട് നമ്മുടെ കയ്യിലേക്ക് തന്ന ദീനാണ് പരിശുദ്ധമായ ഇസ്ലാം എന്ന് പറയുന്നത്. നന്മ കൊണ്ട് ഞാൻ കൽപ്പിച്ചു, പക്ഷേ ഞാൻ ആ നന്മയെ സ്വീകരിച്ചില്ല. നീ ഇസ്തിഖാമത്തിന്റെ ആളാകണം എന്നവിടുന്ന് ഞാൻ ജനങ്ങളോട് പറഞ്ഞു, പക്ഷേ എന്നിൽ അതുണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വന്ന് ചോദിച്ചു, അല്ലയോ ഹബീബായ തങ്ങളെ, അവിടുന്ന് നരച്ചു പോയല്ലോ, അവിടത്തേക്ക് നര തുടങ്ങിയല്ലോ തങ്ങളെ, എന്താണ് തങ്ങളെ തങ്ങൾക്ക് നര തുടങ്ങാനുള്ള കാരണം എന്താണ്? ഉടനെ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ശയ്യബത്തിനി ഹൂദുൻ വഹവാതുഹാ സൂറത്തു ഹൂദും അതിന്റെ കൂട്ടുകാരികളായ സൂറകളുമാണ്, അഥവാ അന്ത്യനാളിന്റെ വിഹ്വലതകൾ പറയുന്ന അധ്യായങ്ങളാണ് എന്നെ നരപ്പിച്ചു കളഞ്ഞത്. സൂറത്തു ഹൂദിലുണ്ട്, ഇസ്തഖിം കമാ ഉമിർത, തങ്ങളെ കൽപ്പിക്കപ്പെട്ട പ്രകാരം നേർവഴിക്കായിക്കൊള്ളണം എന്നൊരു കൽപ്പനയുണ്ട്. അത് വന്നപ്പോഴേക്ക് എനിക്ക് നരച്ചുപോയി. അല്ലാഹുവിന്റെ കൽപ്പനയ്ക്കനുസരിച്ച് നേരെ റെഡിയാവണം, ഇസ്തിഖാമത്തിന്റെ ഉടമയാവണം എന്ന് അല്ലാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ എനിക്ക് പേടിയായി. അതിന്റെ പേരിലാണ് ഞാൻ നരച്ചുപോയതെന്ന് സിദ്ദീഖുൽ അക്ബർ നിങ്ങളോട് പറയുകയാണ്. അതേ ഒരാശയത്തിന്റെ പരാമർശമാണ് ബഹുമാനപ്പെട്ട ഇമാം ബുസൈദ് തങ്ങൾ നടത്തുന്നത്. ഞങ്ങൾ നേരെയാവണമെന്ന് ജനങ്ങളോട് പറയുന്നുണ്ട്, പക്ഷേ നേരെയാകാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. രോഗികൾ ഡോക്ടർമാരായ തക്വയില്ലാത്ത ആളുകൾ തക്വയിലേക്ക് ക്ഷണിക്കുക. ഇന്ന് മുത്തഅല്ലിമീങ്ങളായ സാധുക്കളായ ഞങ്ങൾ വാഴ്ന്നു പറയുന്നു, അതിനൊരർഹതയും ഇല്ലാത്തവരാണ് ഞങ്ങൾ. അതേ സമയത്ത് ഇവിടെ കഴിഞ്ഞു പോയ മഹാന്മാരാരാണ്? അതാ അവരുടെ മജ്ലിസിൽ നിന്ന് ആളുകൾ തൗബ ചെയ്യുകയാണ്. ആളുകളുടെ വാഴ്ത് കേൾക്കുമ്പോഴേക്ക് മഹാന്മാരായ വാഴ്ലീങ്ങൾ, മുൻഗാമികളായ മഹാന്മാർ അവരുടെ വാഴ്ത് കേൾക്കുമ്പോഴേക്ക് സദസ് കരയുകയാണ്, സദസ് തൗബ ചെയ്യുകയാണ്. മുഹീദ്ദീൻ ഖൗസുൽ അഅ്ലം തങ്ങൾ വാഴ്ത് പറയാനിരുന്നാൽ 40 കൊല്ലം ഒരിടത്തിരുന്ന് വാഴ്ത് പറഞ്ഞ മഹാനല്ലേ? ആ മഹാൻ അവറുകൾ എങ്ങനെ വാഴ്ത് പറയാൻ തുടങ്ങിയാൽ ചിലപ്പോൾ പറയും, അല്ല നീ നിന്റെ മരണത്തെ ഹാജരാക്കാൻ പറയും. അവിടുത്തെ അന്ന് നടത്തിയ വാഴ്ലുകൾ ഇന്നും ഗ്രന്ഥങ്ങളിലുണ്ട്. അൽ ഫത്ഹുർ റബ്ബാനി പോലെയുള്ള അവിടുത്തെ വാഴലിന്റെ സമാഹാരങ്ങളുണ്ട്. ആ മഹാനരായ മുഹീദ്ദീൻ ഖൗസുൽ അഅ്ലം നിങ്ങൾ വാഴ്ലു പറഞ്ഞാൽ ജനങ്ങൾ തൗബ ചെയ്യുകയാണ്. എത്രയോ അവിശ്വാസികളായ ആളുകൾ ആ വാഴ്ല കേട്ട് ഹിദായത്തിലേക്ക് വരികയാണ്. ഇന്നങ്ങനെ വാഴ്ലു പറയാനാളില്ല. ഇന്ന് രോഗികൾ ഡോക്ടർമാരായ കാലമാണ്. ഇന്ന് വാഴലിന്റെ മജ്ലിസുകൾ കലാപരിപാടികളായി മാറിയ കാലമാണ്. ജനങ്ങൾക്ക് ആരാണ് മുത്തഖി എന്ന നോട്ടമല്ല,
എവിടെയാണ് തഖ്‌വ പറയുന്നത് എന്ന നോട്ടമില്ല. ജനങ്ങൾക്കുള്ള നോട്ടം എവിടെയാണ് കൂടുതൽ ആള് വരുന്നത്, ആരുടെ രാഗത്തിനാണ് ഈണം കൂടുതലുള്ളത്, ആരുടെ പാട്ടിനാണ് താളം കൂടുതലുള്ളത്. ഇന്ന് വയലുകൾ ഏതോ കലാപരിപാടികൾക്ക് വഴിമാറിയ കാലമാണ്. യഥാർത്ഥത്തിൽ വയലുകൾ ജനങ്ങളുടെ കൽവിലേക്ക് തഖ്‌വ നൽകി, അവർക്ക് തൗബയ്ക്കുള്ള ബോധം നൽകി, അവരെ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് തിരിക്കേണ്ട മജ്ലിസുകൾക്ക് പകരം ഇന്ന് സാധുക്കളായ നമ്മളും അതുപോലെയുള്ള ആളുകളൊക്കെ വയലു പറയുന്നൊരു കാലം വന്നപ്പോൾ വയല് ഇന്ന് എന്തിൻ്റെയൊക്കെയോ മജ്ലിസായി പോയി. ഈ മജ്ലിസിൽ നമുക്കതിൽ നിന്നൊക്കെ വിട്ടൊരു പ്രതീക്ഷയുള്ളത് ഈ വയലിന്റെ പ്രമേയം ഹബീബ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടം പറയുന്നു എന്നതിനാൽ പറയുന്ന ആള് മോശമാണെങ്കിലും സംഘാടകരിൽ വളരെ സാധുക്കളായ പ്രവർത്തകരാണെങ്കിലും നമ്മൾ ഇവിടെ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു കയറുണ്ട്. അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസ് ഞങ്ങളുടെ കൽബിൽ ഹബീബായ തങ്ങളിലേക്ക് മഹബത്ത് വർദ്ധിക്കാനും അതുവഴി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാനും നിന്റെ റിളയിലേക്ക് വന്നു ചേരാനുമുള്ള മജ്ലിസായി നീ കബൂലാക്കണേ റഹ്മാനേ. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ വലിയ വഴുതു പറഞ്ഞ മഹാനാണ്. അതുപോലെ തന്നെ ഗൗസുൽ അഅ്ലം തങ്ങൾ വലിയ വഴുതു പറഞ്ഞ മഹാനാണ്. അവരുടെ എല്ലാം വഴുതെന്ന് പറഞ്ഞാൽ ജനങ്ങളെ മുഴുവനും ഹിദായത്തിലാക്കാനുള്ള വഴുതാണ്. അവര് പറയുന്ന സുന്നത്തുകളെല്ലാം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതാണ്. ഇന്ന് മതരംഗം മുഴുവനും വഷളായി പോയി. ജനങ്ങൾക്ക് ഇന്ന് ഫത്വ വേണോ? ടി വിയിൽ പറയുന്ന ഫത്വയാണ് ശരിയായ ഫത്വ എന്ന് തെറ്റിദ്ധരിച്ച കാലമായി പോയി. വലിയ ആലിമാരാണ്, ചാനൽ മൗലവിയാണ് എന്ന് ജനങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിച്ച് അതാ 40-50 കൊല്ലം ദറുസു നടത്തി അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമിന് സേവനം ചെയ്ത മഹാന്മാരായ ആലിമീങ്ങൾ അവര് പറയുന്ന ഫത്വയല്ല ഏതോ ചില ആളുകൾ അവിടെയും ഇവിടെയും ഇരുന്ന് പറയുന്നത് ഫത്വയായി കാണുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ശരിയായ ഇൽമിനെ തിരിച്ചറിയാൻ കഴിയണം. മഹാന്മാരെങ്ങനെയാണ്? വമത്തഖം തുഫമാ ഖൗലീലകസ്തഖിമീ. ഇത്രയുമെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇമാം ബുസൈരി തങ്ങൾക്ക് എന്റെ ആശയെല്ലാം എന്റെ പ്രതീക്ഷയെല്ലാം കൈവിട്ടു പോയോന്നൊരു പേടിയുണ്ട്. ഇല്ല, ആശ മുറിയുമ്പോൾ ആശ തരാനുള്ള ഒരു നേതാവുണ്ട്. അതുമാത്രമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. ആ നിലക്കൊരു സൂചനയാണ് മഹാനവറുകൾ പറയുന്നത്. വലാ തസവ്വത്തു ഖബലൽ മൗതി നാഫിലതൻ വലം ഉസല്ലി സിവാ ഫർളിൻ വലം അസുമി മൗലായ സല്ലി വസൽ. സഹോദരങ്ങളെ, നമ്മുടെ മഖ്ദൂമിയ ദഅ്‌വ കോളേജ് ഓരോ ദിവസവും നമ്മൾ പങ്കെടുക്കുന്ന മജ്ലിസിൽ നിന്ന് മുഅ്മിനീങ്ങൾ തരുന്ന ചില്ലറ പൈസ കൊണ്ട് നടന്നു പോകുന്നതാ. ഓരോ ദിവസവും ഓരോ നാട്ടില് വഴുതിന് പോകുമ്പോൾ അവിടെ നിന്നുള്ള മുഅ്മിനീങ്ങൾ തരുന്ന 100, 200, 50 ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നാണ് മഖ്ദൂമിയ ദഅ്‌വ കോളേജ് ഒരു മാസം മുന്നോട്ട് പോകാൻ 750,000 വേണം. ഒരു വരുമാന മാർഗവുമില്ല. ആകെയുള്ള വരുമാനം ഇതുപോലുള്ള മുഅ്മിനീങ്ങൾ മജ്ലിസിൽ നിന്ന് തരുന്ന സംഭാവനകളാണ്. ഇവിടെ ഏകദേശം ഒരു 9 ദിവസത്തോളം നമ്മൾ ഈ പരിപാടിയുമായിട്ട് എൻഗേജ് ആണ്. എല്ലാ ദിവസവും നിങ്ങളോട് മഖ്ദൂമിയ പറയാൻ പറ്റൂലല്ലോ, ഇതുവരെ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഈ വർഷം. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോ ഒരു സംഭാവനയെ തരാനല്ല, എല്ലാവരുടെയും കയ്യിൽ മഖ്ദൂമിയയുടെ ഒരു സ്ലിപ്പ് കിട്ടും, അത് വാങ്ങിയിട്ട് ഇപ്പോൾ പേനയുള്ളവരെ അത് പൂരിപ്പിച്ച് ഇപ്പോൾ തന്നെ കൊടുക്കുകയും
മാസം ഒരു 50 or 100 ചുരുങ്ങിയതൊരു 100 rupees 100 rupees കുറയാത്തൊരു സംഭാവന എല്ലാ മാസവും തരാൻ പറ്റുന്നവര് അതിൽ എഴുതി ഇൻഷാല്ലാ അത് നിങ്ങളുടെ കളക്ട് ചെയ്യാൻ നമ്മുടെ മുഹമ്മദ് കുഞ്ഞു സാഹിബ് ഉണ്ട്. കഴിഞ്ഞ വർഷം ഇതുപോലെ മജ്‌ലിസിൽ പറഞ്ഞിട്ട് കുറച്ചാളുകൾ ഏറ്റെടുത്തു, പിന്നെ അത് ചിലത് വാങ്ങാൻ കഴിഞ്ഞില്ല. ഇൻഷാല്ലാ ഇനി സ്ഥിരമായിട്ട് വാങ്ങാൻ ഉത്തരവാദിത്വത്തോടെ അദ്ദേഹം നിർവഹിക്കും. അതുകൊണ്ട് എല്ലാ ആളുകളും ഒരു 100 rupees ഒരു മാസം ഒരു മുത്തായില്ലിമിന്റെ ചെലവിലേക്ക്, ആ സ്ഥാപനത്തിലെ ഉസ്താദുമാരുടെ ശമ്പളത്തിലേക്ക്. ഇപ്പോഴത്തെ കറൻസി പ്രോബ്ലം വന്നിട്ട് കഴിഞ്ഞ 2 months പൂർത്തീകരിച്ച് ശമ്പളം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. വളരെ ബാധ്യതയിലാണ്. കഴിഞ്ഞ മാസമൊക്കെ 2000 or 1000 ഒക്കെ കൊടുത്തിട്ട് തൽക്കാലം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവാണ്. അത്രയും പ്രയാസത്തിലാണ് നമ്മുടെ സ്ഥാപനം ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ആളുകളും, നിങ്ങളെ കൊണ്ട് മാസം കഴിയുന്ന ഒരു 313 or 500 എത്രയാ കഴിയുന്നത്, ഇന്ന് പേനയില്ലാത്തൊരു അത് കൊണ്ടുപോയിട്ട് അത് പൂരിപ്പിച്ച് നാളെ കൊണ്ടുവന്ന് കൊടുക്കുക. ഈ മാസം നിങ്ങളെ സമീപിക്കൂല, ഫെബ്രുവരി മാസം മുതൽ നിങ്ങളെ സമീപിച്ച് ഇൻഷാല്ലാ മാസവരി വാങ്ങും. അത് നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനും അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാനും സ്ഥാപനത്തിന്റെ നടത്തിപ്പിനും ഉപയോഗിക്കും. എല്ലാ ആളുകളും നമ്മുടെ ഈ പദ്ധതിയോട് സഹകരിക്കണം. നമ്മുടെ നാട്ടിലുള്ള ഒരു സ്ഥാപനം ആണല്ലോ. എനിക്ക് നാളെ ഇവിടെ സമാപനം കഴിഞ്ഞാൽ മറ്റന്നാള് കർണാടകയിലെ സുരഭയിലാണ് പരിപാടി. ആ കർണാടകക്കാർക്ക് ഒന്നും നമ്മളെ സ്ഥാപനം കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. എന്നാലും അവരവസാനം മുസാഫഹത്ത് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ തരുന്ന 100 or 200 ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടാണ് ഇവിടെ നടത്തുന്നത്. ഇപ്പോൾ ഈ റബീഉലവൽ തന്നെ 2nd അവിടെ കർണാടകയിലെ അങ്ങേയറ്റത്ത് ഒരു മഞ്ഞനാടി അടുത്തായിരുന്നു പരിപാടി, പിറ്റേന്ന് മഞ്ഞനാടി. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ദേർളക്കട്ട തുടങ്ങിയുള്ള സ്ഥലങ്ങളിലൊക്കെ, അവിടെ നിന്നൊക്കെ അവസാനം വയത് കഴിഞ്ഞ ജനങ്ങള് ഈ സ്ഥാപനം കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല എന്ന് പറഞ്ഞ നമ്മളെപ്പോലെ ഉപയോഗം നേരിട്ട് കിട്ടാത്ത ആളുകൾ ദീനനെ സ്നേഹിച്ചുകൊണ്ട് തരുന്ന സംഭാവന കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. കർണാടകയിലെ പുത്തൂരില് നമ്മള് 2 days പ്രസംഗം നടത്തിയപ്പോ അൽഹംദുലില്ലാ അവിടെ ഉള്ള എത്രയോ ആളുകള്, അന്ന് നമ്മളെ സ്ഥാപനത്തിനൊരു ആവശ്യം ഉണ്ടായിരുന്നു, അതിലേക്ക് സഹായിച്ച 10,000, 25,000 ഒക്കെ സഹായിച്ച ആ നാട്ടുകാരായ ആളുകളുണ്ട്. അവിടെ വലിയൊരു ഗ്രൗണ്ടിലായിരുന്നു 2 days പരിപാടി. അൽഹംദുലില്ലാ ഒരുപാട് ആളുകൾ അതിനോട് സഹകരിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അങ്ങനെ ഒക്കെ ഓരോ നാട്ടിലും വയലു നടത്തുന്ന കിട്ടുന്ന പൈസ കൊണ്ടാണ് നമ്മുടെ സ്ഥാപനങ്ങൾ നടന്നു പോകുന്നത്. നമ്മുടെ ത്വയ്ബ സെന്റർ അതിനെത്രയോ ആളുകൾ സഹായിച്ചിട്ടുണ്ട് പല നാട്ടിൽ നിന്നും. അതിന്റെ ചെറിയൊരു 10% or 15% മാത്രമാണ് നമുക്ക് ഇവിടുന്നും ഈ പരിസരത്തും ഒക്കെ ആയി കിട്ടിയത്. ബാക്കിയെല്ലാം ഏതോ നാട്ടിൽ നിന്നുള്ള ആളുകൾ നൽകിയതാണ്. അള്ളാഹു തആല അവർക്കെല്ലാം ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാവരും അത് സ്വീകരിച്ച് സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ത്വയ്ബ ക്ലബിന്റെ കാര്യം ആരും മറക്കണ്ട, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ബുസൈർ റളിയല്ലാഹു അൻഹു പറയാണ്, വലാ തസവ്വത്തു ഖബല അൽ മൗതി നാഫിലതൻ വലം ഉസല്ലി സിവാല. എന്റെ കയ്യിൽ ഒന്നുമില്ല പഠിച്ചവനെ, എനിക്കൊരുപാട് സുന്നത്ത് ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ല. അല്ലാഹുവിലേക്ക് അടുക്കണോ, ലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ, എന്റെ അടിമ എന്നിലേക്ക് അടുക്കാനുള്ള മാർഗമെന്ന് പറയുന്നത് ബിന്നവാഫിലി, സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അടിമ അടുക്കുന്നത്. മസാല അബ്ദി ബിന്നവാഫിലി യഖുറുബു ഹത്താ അകൂന ലഹു യദം വൽ അർജുലാ. അല്ലാഹുവിന്റെ മുഖറബായ അടിമയായി മാറാനുള്ള മാർഗം അത് സുന്നത്തായ കർമ്മങ്ങളെ പരിപാലിക്കലാണ്. എനിക്കൊരുപാട് സുന്നത്തൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മഹാന്മാരായ ആളുകളോ അവരുടെ ജീവിതത്തിന്റെ എല്ലാ ചിട്ടയിലും ചെരുപ്പ് ധരിക്കേണ്ടത് എങ്ങനെയാണ്? ഇരുന്നിട്ടാണോ നിന്നിട്ടാണോ? ഇരുന്നിട്ടാണെങ്കിൽ ആദ്യം ധരിക്കേണ്ടത് എങ്ങനെയാണ്? തലപ്പാവ് ധരിക്കേണ്ടത് നിന്നിട്ടാണോ ഇരുന്നിട്ടാണോ? നിന്നിട്ടാണെങ്കിൽ ഏതു വിധമാണ് ധരിക്കേണ്ടത്? ഇതെല്ലാം പഠിച്ച് അപ്രകാരം തന്നെ പരിപാലിക്കുന്ന മഹാന്മാരാണ് സ്വാലിഹീങ്ങൾ. അതുപോലെ ഒന്നും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇമാം ബുസൈർ റളിയല്ലാഹു അൻഹു സുന്നത്ത് ചെയ്യാത്ത ആളല്ല, നമ്മളെ പോലെ സുന്നത്തുകൾ പരിഗണിക്കാത്ത ആളല്ല. അവിടുന്ന് ജീവിതത്തിൽ വളരെ നിഷ്ഠയും ചിട്ടയുമുള്ള വലിയ മഹാനാണ്. വിനയം കൊണ്ട് അവിടുന്ന് പറയുകയാണ്, കാരണം സ്വഹാബത്ത് കണ്ടില്ലേ,
അവരെല്ലാവരും മുനാഫിഖായി പോയോ എന്ന് പേടിയുള്ളവരായിരുന്നു. ഒരു ദിവസം പറയുകയാണ്, അതാ ഹന്ദല റളിയല്ലാഹു എന്നെ വിളിച്ചു പറയുകയാണ്, നാഫഖ ഹന്ദല, ഹന്ദല മുനാഫിഖായി പോയി. സിദ്ദീഖ് റളിയല്ലാഹുവിനെ പേടിയായി. എന്തേ ഈ ഹന്ദല പറയുന്നത്? ഉടനെ മഹാനവറുകൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം? അവിടുന്ന് പറഞ്ഞു, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മജ്‌ലിസിൽ ഇരിക്കുമ്പോ അവിടുന്ന് പറയുന്ന കാര്യങ്ങളുടെ ഗൗരവം നമ്മുടെ മനസ്സിലുണ്ടാവും. അവിടുന്ന് ഇറങ്ങിയാൽ ആ തീവ്രത നമ്മുടെ മനസ്സിൽ വരുന്നില്ല. അപ്പോൾ നമ്മൾ കപടന്മാരായി പോയോ എന്ന് പേടിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ മുനാഫിഖായി പോയി എന്ന് പറഞ്ഞത്. സിദ്ദീഖ് തങ്ങൾ ആലോചിച്ചു, എനിക്കും അങ്ങനെയാണോ, എനിക്കും അങ്ങനെ ഒരു വീഴ്ചയില്ലേ. രണ്ടുപേരും കൂടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെല്ലുകയാണ്. താബിഈങ്ങളിൽപ്പെട്ട 30 മഹാന്മാരെ കുറിച്ച് പറയുകയാണ്. വഹും യഖാഫൂന അലൈഹിമുൻ നിഫാഖ്, അവർക്ക് പേടിയാണ് ഞങ്ങളെ മുനാഫിഖായി പോയോ. കാരണം അവർക്ക് തീവ്രത കിട്ടുന്നില്ല. മുത്തുനബി തങ്ങളുടെ ഹളറത്തിൽ സ്വഹാബത്തിന്റെ സന്നിധാനത്തിൽ ഇരിക്കുമ്പോഴുള്ള തീവ്രത പുറത്തിറങ്ങുമ്പോൾ വരാഞ്ഞപ്പോൾ തന്നെ അവര് പേടിച്ചു പോവുകയാണ്. അവർക്ക് ആഖിറത്തെ കുറിച്ചുള്ള ആലോചനയാണ്. ഇതുപോലെയാണ് ഇമാം ബുസീരി തങ്ങൾ. ഒരുപാട് സുന്നത്തുകൾ ചെയ്യുന്നവരാണെങ്കിലും മഹാനവറുകളെ പറയാണ്, ഞാൻ ഒരുപാട് സുന്നത്തായ കർമ്മങ്ങളൊന്നും കരുതി വെച്ചിട്ടില്ല. വലം സല്ലി സിവാ ഫർളിൻ വലം അസുമീ, ഫർളായ സ്കാരവും ഫർളായ നോമ്പുമല്ലാതെ വേറെ ഐച്ഛികമായ ഒരു കർമ്മങ്ങളും എന്റെ കയ്യിലില്ല. ഈ പറയുന്നതിൽ വേറൊരു പ്രതീക്ഷയുണ്ട്. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാ, നിർബന്ധമായ നിസ്കാരം എത്രയാണ്? 5 നിസ്കാരം. അതിനപ്പുറം വേറെ വല്ലതും ഉണ്ടോ? സുന്നത്ത് വേണമെങ്കിൽ അധികരിപ്പിക്കാം. ശരി, ഫർളായത് 5 അതെയാണ്. ഫർളായ നോമ്പോ? റമദാനിലെ നോമ്പ്. ഫർളായ സകാത്തോ? ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, നിർബന്ധമായ കാര്യങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു, ഇമാം ബുഖാരി തങ്ങൾ പഠിപ്പിക്കുകയാണ്, അദ്ദേഹം പറയാണ്, വല്ലാഹി ലാ അസീദു വലാ അൻഖുസു അലാ ദാലിക ശൈആ, ഈ നിർബന്ധമായ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും, വേറൊന്നും ചെയ്യാൻ നിൽക്കാവൂല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സദസ്സങ്ങ് വിട്ടിറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അഫ്ലഹർ റജുലു ഇൻ സദഖ്, അഫ്ലഹർ റജുലു ഇൻ സദഖ്, അഫ്ലഹർ റജുലു ഇൻ സദഖ്. അതേ അയാൾ അപ്പറഞ്ഞ പ്രകാരം ചെയ്താൽ അയാൾ ജയിച്ചുപോയി, അയാൾ ജയിച്ചുപോയി. ഫർളായ കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ അതുതന്നെ ജയിക്കാനുള്ള അടിസ്ഥാന യോഗ്യതയാണ്. സുന്നത്തുകൾ അധികരിപ്പിച്ചാൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വലിയ മാർഗമാണ്. നമ്മുടെ അവസ്ഥ എന്താണ്? ഫർളായ നിസ്കാരം പോലും ഇന്ന് ഖളാണ്. ഫർളായ നിസ്കാരം കല്യാണത്തിന്റെ പേരിൽ, യാത്രയുടെ പേരിൽ. ചിലപ്പോഴൊക്കെ ഈ തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 2 3 4 ഒക്കെ ഇങ്ങനെ ഒരു 10-20 ഫ്ലൈറ്റ് സർവീസുകളുണ്ട്. എത്രയോ മുസ്ലിമീങ്ങൾ യാത്ര ചെയ്യുന്നു. യാത്രക്കാരിൽ 1-2 ആളുകൾ ഉണ്ടാവും ചിലപ്പോ നിസ്കരിച്ചാലായി. എയർപോർട്ടിൽ നിന്ന് വാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് ഉയരുകയാണെങ്കിൽ ഉണ്ടാവും 2-3 ആളുകൾ. അവിടെ ഒരു ചെറിയ സ്ഥലമുണ്ട്, അവിടെ നിസ്കരിക്കും. ബാക്കിയുള്ള ആളുകൾക്ക് ഇത് സുബഹിയാ എന്ന ബേജാറില്ല. ഈ ഫ്ലൈറ്റ് നാളെ നല്ല നിലക്ക് ലാൻഡ് ചെയ്യുമോ എന്നറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിയന്ത്രണത്തിന്മേലാണ് ഇത് നടക്കുന്നത്. ഇതാ കഴിഞ്ഞ 1-2 മുമ്പ് എമിറേറ്റ്സിന്റെ ഒരു ഫ്ലൈറ്റ് ദുബൈയിൽ ലാൻഡ് ചെയ്തപ്പോഴേക്ക് കത്തിപ്പോയി.
അതിൽ നമ്മുടെ ഒരു പ്രവർത്തകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം അതിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് എല്ലാ യാത്രക്കാരും രക്ഷപ്പെട്ടു. അതിൽ ഓടി വന്ന കൗണ്ടറിൽ പേര് കൊടുക്കുന്ന നേരത്താണ് ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹം ഫ്ലൈറ്റിൽ ആ ഫ്ലൈറ്റിലുണ്ട് എന്ന് അറിഞ്ഞിട്ട് അദ്ദേഹത്തെ വിളിച്ചു. അതേ ഞാൻ കൗണ്ടറിൽ പേര് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നല്ല ചിട്ടയിൽ ജീവിക്കുന്ന ആളാണ്, നല്ല ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളാണ്. അദ്ദേഹം പറയുകയാണ്, അവിടെ നിന്റെ ജീവിതകാലം മുഴുവനും സുജൂദിൽ കിടന്നാലും മതിയാവൂല, ഇതെന്തൊരു വലിയ രക്ഷയാണ് അല്ലാഹു ചെയ്തിട്ടുള്ളത്. അദ്ദേഹം വലിയ ദാനധർമ്മം ചെയ്യുന്ന ആളാ. ചിലപ്പോ അദ്ദേഹമോ അതുപോലുള്ള കുറച്ച് ആളുകളൊക്കെ ഉള്ളോണ്ടായിരിക്കും അത് രക്ഷപ്പെട്ടിട്ടുണ്ടാവുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം എപ്പോഴാ വരിക എന്നറിയില്ല. ആ സുബ്ഹ് നിസ്കാരം നമ്മളെ പരിഗണിക്കുന്നില്ല. നാട്ടിൽ ഒരു കല്യാണം ഉണ്ടായാൽ ഉമ്മമാര് പെങ്ങന്മാര് അവരുടെ നിസ്കാരത്തിന്റെ കാര്യം അവർ ആലോചിക്കുന്നില്ല. പുതിയാപ്പിളമാര് ചിലപ്പോൾ പള്ളിയിൽ വെച്ച് നിക്കാണെങ്കിൽ ദോഹർ നിസ്കരിച്ചെന്ന് വരാം. അതേ സമയത്ത് പുതിയ പെണ്ണുങ്ങൾ നിസ്കരിക്കുന്നവർ എത്രയുണ്ട്? ആലോചിച്ചു നോക്കൂ സഹോദരിമാരെ. ജീവിതത്തിൽ ഏറ്റവും സന്തോഷമായി കാണുന്ന വിവാഹത്തിന്റെ സുദിനത്തിൽ നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിന്റെ ഒന്നാമത്തെ രാത്രിയിൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ കൂടെ കഴിയാൻ പോകുമ്പോ അന്ന് നിസ്കാരമില്ലാത്തവളാണെങ്കിൽ അല്ലാഹുവിന് നിങ്ങളെ പരിഗണനയുണ്ടോ? മൻ തറക സ്വലാത്ത സുബ്ഹി ഫഹുവ ഖാരിജുൻ അൻ ദിമ്മത്തില്ലാഹ്. ആരെങ്കിലും ഒരാൾ സുബ്ഹി ഖലാക്കിയാൽ ആ ദിവസം അല്ലാഹുവിന് അവരെ കുറിച്ച് റെസ്പോൺസ് ഇല്ല. പോണ വഴിക്ക് പോട്ടെ എന്ന് പറയും പോലെയാണ്. അതുകൊണ്ട് റബ്ബിന്റെ പരിഗണന വേണോ? മൻ സല്ലാ സലാത്ത സുബ്ഹി ഫഹുവ ഫീ ദിമ്മത്തില്ലാ. സുബ്ഹി നിസ്കരിച്ചാൽ അല്ലാഹുവിനെ പരിഗണനയുണ്ട്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മവെങ്ങന്മാരെ, എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, നിങ്ങളുടെയോ നിങ്ങളുടെ കൂട്ടുകാരികളുടെയോ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെയോ നിസ്കാരത്തിന്റെ അന്നത്തെ കല്യാണത്തിന്റെ അന്നത്തെ അവസ്ഥ എന്താണ്? അന്ന് സുബ്ഹി അറിഞ്ഞിരുന്നോ? ളുഹർ നിർവഹിച്ചിരുന്നോ? അസ്ർ നിസ്കരിച്ചിരുന്നോ? മഗ്രിബ് വാങ്ങു വിളിച്ചതറിഞ്ഞോ? അതല്ല വീഡിയോക്കാരന്റെ കൂടെ പോസ് ചെയ്യാൻ വേണ്ടി കറങ്ങിയതാണോ? കൂത്താട്ടങ്ങളുടെ മഹാമേള നടത്തി കല്യാണം ആഘോഷിച്ചിട്ട് പ്രിയപ്പെട്ട മകളും മരുമകനും മകനും മരുമകളും അവരൊക്കെ ജീവിക്കാൻ ഒരുങ്ങുന്ന ജീവിതത്തിൽ അല്ലാന്റെയും റസൂലിന്റെയും പൊരുത്തം വരാൻ വല്ല വഴിയും ചെയ്തോ? കല്യാണത്തിന്റെ തലേന്ന് രാത്രി മുഴുവൻ സിനിമാ പാട്ടുകളും കൂത്താട്ടങ്ങളും നൃത്തങ്ങളും തോന്നിവാസങ്ങളും തീരുമാനമെടുത്തോ? ഞാൻ എന്റെ വകാരോടും വിരോധമുള്ളത് കൊണ്ട് പറയുകയല്ല, അല്ലാഹുവിന്റെ നിയമമാണ്, ദീനിന്റെ ചിട്ടയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങളാണ്. ഇന്ന് വിവാഹ തലേന്ന് ഓഡിറ്റോറിയങ്ങളിൽ എന്തെല്ലാം പേക്കൂത്തുകളാണ് ഇന്നാലില്ലാ നടന്നുകൊണ്ടിരിക്കുന്നത്. മംഗളം സ്വാഗതം എന്ന് പറയേണ്ട സ്ഥലത്തെ കുറിച്ചാണ് ഞാനിപ്പോ ഇന്നാലില്ല എന്ന് പറഞ്ഞത്. അത്രയും വലിയ വിപത്ത്, ദീനിന്റെ വിപത്തല്ലേ? ഇത് ചെറുക്കാൻ ഇവിടെ ആളുകളില്ല, ഇത് തടുക്കാൻ ഇവിടെ നരച്ച കാരണവന്മാരില്ല. അല്ലാഹുവിന്റെ ദീൻ വീട്ടിൽ നടപ്പിലാക്കാൻ തന്റെ ഇടമുള്ളവരില്ല. അതേസമയത്ത് എല്ലാ അനാവശ്യങ്ങളും നടത്താൻ ആളുകൾ ചിലപ്പോ കാരണവൻ വരും, എന്നിട്ട് തീരുമാനിക്കുന്ന ചിലപ്പോൾ അനാവശ്യങ്ങളായിരിക്കും. ഈ വീട്ടിലും എന്റെ നേതൃത്വത്തിലുമുള്ള കല്യാണം ദീനിയായി നടക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റുന്ന കാരണവന്മാരില്ല. അതുകൊണ്ട് എന്റെ സ്നേഹപ്രപഞ്ചത്തിൽ പങ്കെടുക്കുന്ന ചെറുപ്പക്കാരോട് പറയുന്നു, എന്റെ പ്രിയമുള്ള യുവാക്കളെ, നിങ്ങളിൽ പ്രതീക്ഷയുണ്ട്. നിങ്ങൾ തീരുമാനിക്കണം എന്റെ കല്യാണത്തിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പൊരുത്തമില്ലാത്ത ഒരു കാര്യവും എന്റെ വീട്ടിലോ ഞാൻ വിവാഹം ചെയ്യുന്നവരുടെ വീട്ടിലോ ഉണ്ടാകാൻ പാടില്ല. അതിനുള്ള തന്റെ ഇടമാണ് ചെറുപ്പക്കാരാ, ദീനിയായി വേണ്ട ധൈര്യം അതാണ്. അതുപോലെ എന്റെ സഹോദരിമാരോട് പറയുന്നു,
നമ്മുടെ വിവാഹം നടക്കുമ്പോൾ അത് സംബന്ധമായി ഒരനാവശ്യത്തിനും കൂട്ടു നിൽക്കൂല എന്ന് തീരുമാനിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടായാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ പറഞ്ഞു വിടുകയാണ്. സുന്ദരിയായ ഒരു പെണ്ണിനെ വിവാഹം ആലോചിച്ചിട്ട് വിടുന്നു, വിരൂപിയായ ഒരു സ്വഹാബിക്ക് വിവാഹം ചെയ്തു കൊടുക്കുമോ? വീട്ടിൽ വന്നിട്ട് പെണ്ണിന്റെ ഉമ്മയോട് ചോദിച്ചു, മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇന്നാലിന്ന ആൾക്ക് നമ്മുടെ മോളെ കെട്ടിച്ചു കൊടുക്കുമോന്ന്. അപ്പോൾ പറഞ്ഞു, ഇന്നാലിന്ന ആളല്ലേ, സൗന്ദര്യമില്ലാത്ത ആളല്ലേ, പണമില്ലാത്ത ആളല്ലേ, നമ്മുടെ മകൾക്ക് വേണ്ട. ഇത് പറയാൻ വാപ്പ വീട്ടിൽ നിന്നിറങ്ങി സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ വിഷയം മണത്തറിഞ്ഞ മകൾ ചോദിച്ചു, അല്ല ഉമ്മ, വാപ്പ എന്താണ് പറഞ്ഞത്? മോളെ അത് നീ അറിയണ്ട. അല്ല എന്തേ പറഞ്ഞത്? ആരാണ് വാപ്പാനെ ഇങ്ങോട്ട് വിട്ടത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്തിനാണ് ഉമ്മ വിട്ടത്? ഇന്നാലിന്ന സ്വഹാബിക്ക് നിന്നെ വിവാഹം ചെയ്തു കൊടുക്കുമോന്ന്. അയാൾ വിരൂപിയാണ്, അയാൾ പണമില്ലാത്ത ആളാണ്, അതുകൊണ്ട് പറ്റൂല എന്ന് മറുപടി പറയാൻ പോയതാണ്. ഉടനെ ആ മകള് പറഞ്ഞു, വേണ്ട വേണ്ട, എന്റെ ഹബീബായ തങ്ങൾ എനിക്ക് തീരുമാനിച്ച ആൾ എത്ര വിരൂപിയാണെങ്കിലും എനിക്കയാളെ മതിയുമ്മ. ഉപ്പാനെ ഇങ്ങ് മടക്കി വിളിച്ചിട്ട് അവിടുന്ന് പറഞ്ഞു വിടണേ, എന്റെ മകൾക്ക് ആ ആളെ മതിയെന്നൊന്ന് പറയണേ. പെങ്ങന്മാരെ, ജുലൈബീ റളിയല്ലാഹു അൻഹുവിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആലോചിക്കുന്നത്. ഹബീബായ തങ്ങളുടെ നിർദ്ദേശം അറിയുമ്പോൾ മുത്തുനബി തങ്ങളെ ഇഷ്ടം വെക്കുന്ന സ്വഹാബി മകൾക്ക് വലുത് ഹബീബായ തങ്ങളാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയമാണ്. ആ പ്രിയമറിഞ്ഞുകൊണ്ടാണ് അവിടുന്ന് പെരുമാറുന്നത്. അതുകൊണ്ട് ഞാനും നിങ്ങളും നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഇഷ്ടമാണോ, അവിടുത്തെ പ്രിയത്തിന് നിമിത്തമാണോ എന്നറിയണം. പരമാവധി സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. വലാ തസവ്വത്തു ഖബ്ലൽ മൗതി നഫിലതൻ വലം ഉസല്ലി സിവാ فَرْضٍ وَلَمْ أَصُمِ مَوْلَايَ صَلِّ وَسَلْ الْخَلْقِ كُلِّهِمِ. ഇതിൽ എനിക്കും നിങ്ങൾക്കുമുള്ള വലിയ ഒരു സന്ദേശം അടുത്ത വരി പറയുകയാണ്. മൂന്നാമത്തെ ഫസൽ ഈ വർഷം നമുക്ക് ചർച്ചക്കെടുക്കാനില്ല. എന്നാൽ ഇതിന്റെ ഒരു തുടർച്ച എന്ന നിലക്ക് ഒരു വരി കൂടി ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. വലം തു സുന്നതമൻ നഹയല്ലലാമ ഇല അനിഷ്തകത ഖദമ ഹുല്ലുറ മിൻ വറമീ. എനിക്കധികം സുന്നത്തുകളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആരുടെ സുന്നത്താണ് എന്നിൽ നിന്ന് വിട്ടുപോയത്? ആരുടെ ചര്യകളാണ് ഞാൻ മറന്നുപോയത്? വലംതു സുന്നതമൻ, ഒരു മഹാനേതാവിന്റെ സുന്നത്തിനോട് ഞാൻ അക്രമം ചെയ്തു പോയി. ആരാണ് ആ നേതാവ്? അഹയ്യല്ലലാമ, രാത്രി മുഴുവനും ഇബാദത്ത് കൊണ്ട് സജീവമാക്കി. ഇലാ അനിഷ്തകത ഖദമാഹു, അവിടുത്തെ കാലിനൊരു വേദന വരും വരെ, കാല് പരാതി പറയും വരെ, അവിടുന്ന് നീര് കെട്ടി വേദനിച്ചിട്ട് മുത്തുനബി തങ്ങളുടെ കാല് പരാതി പറയും വരെ രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ച മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനോട്
ഞാൻ അക്രമം ചെയ്തു പോയി. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുകയാണ്. ഹത്താ തവറമത ഖദമാഹു, അവിടത്തെ കാലിന് നീര് കെട്ടുന്നത് വരെ. അപ്പോൾ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, അല്ല തങ്ങളെ, തങ്ങൾ എന്തിനാണ് ഇത്രയേറെ പ്രയാസപ്പെടുന്നത്? ഖദ ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വ മാ തഅഖ്ഖറ. അവിടുന്ന് മഅസൂമല്ലേ, പാപം ചെയ്തു പോയോന്ന് പേടിക്കാനില്ലല്ലോ തങ്ങളെ, പാപം വരുമോന്ന് പേടിക്കാനില്ലല്ലോ തങ്ങളെ എന്നാണ് അതിന്റെ ശരിയായ നേരെ ഒരു വായന. തങ്ങളെ, നമ്മളെ പോലെ പാപം ചെയ്തല്ലോ എന്ന പേടി തങ്ങൾക്ക് വേണ്ട, ഇനി പാപം ചെയ്യുമല്ലോ എന്ന പേടിയും വേണ്ട. കാരണം അവിടുന്ന് മഅസൂമാണ്. ആ മഅസൂമായിരിക്കെ തങ്ങൾ എന്തിനാണ് ഇത്രയേറെ പ്രയാസപ്പെടുന്നത്? അപ്പോൾ അവിടുന്ന് ചോദിക്കുന്നു, യാ ആയിഷ അഫലാ കൂന അബദൻ ശകൂറ. നന്ദിയുള്ള ഒരു അടിമയായി ഞാൻ മാറണ്ടേ ആയിഷ? അള്ളാഹുവിനോട് നന്ദിയുള്ള അടിമയാകാൻ. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റു. കാരണം ലോകാവസാനത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അറിഞ്ഞതാണ്. ഉടനെ ചോദിച്ചു, മൈ യൂഖിളു സവാഹിബൽ ഹുജറാത്ത്, ആരാണ് 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 എന്റെ പത്നിമാരെ ഒന്നുണർത്തിയിട്ട് നിസ്കരിക്കാൻ പറയുന്നതാരാണ്? തഹജ്ജുദിനല്ല, അസമയത്താണ് തഹജ്ജുദ് നിസ്കരിക്കുന്ന മഹതികളല്ലേ അവരെല്ലാം. പക്ഷേ അന്ത്യനാളിന്റെ വിഹ്വലതയങ്ങ് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ ഞെട്ടിയുണർന്നിട്ട് പറയുകയാണ്, അഥവാ നിങ്ങളുടെ മുമ്പിലേക്ക് പരീക്ഷണങ്ങൾ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇബാദത്തിലേക്ക് മടങ്ങലാണ് എന്ന് പഠിപ്പിക്കാനാണ്. ഫർദ് നിസ്കാരത്തെ പോലും ഗൗരവമായി കാണാത്ത ഇന്നത്തെ ജനതയോട് എവിടെയാണ് സുന്നത്ത് നിസ്കാരത്തെ കുറിച്ച് വഴുതു പറയാൻ പറ്റുക? നമ്മുടെ ഒക്കെ ജീവിതത്തിൽ സുന്നത്ത് നിസ്കാരങ്ങൾ ദായിമാക്കണം, പതിവാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. ദുഹാ നിസ്കരിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ എല്ലാ കെണിപ്പുകൾക്കുമുള്ള സദഖയാണ് ദുഹാ നിസ്കാരം എന്ന് പറയുന്നത്. ഈ സ്നേഹപ്രപഞ്ചത്തിന്റെ ഭാഗമായി കഴിവിന്റെ പരമാവധി ആളുകൾ ജീവിതത്തിൽ ഒരു രണ്ട് റക്അത്ത് അല്ലാഹുവേ ഞങ്ങൾക്കത് പതിവാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. നമ്മളൊക്കെ ജീവിതത്തിൽ പകർത്താൻ വലിയ ഭാരം ഇല്ലാത്തൊരു നിസ്കാരമാണ്. രാവിലെ അവിടുന്ന് നമ്മൾ ജോലിക്ക് പോകാൻ ഇറങ്ങുന്നതിന് മുമ്പ് വുളു ചെയ്ത് ഒരു രണ്ട് റക്അത്ത് ദുഹാ നിസ്കരിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അല്ലാഹു നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ബറക്കത്ത് ചെയ്യും. വുളുവോടുകൂടി നമ്മൾക്ക് യാത്ര തുടങ്ങാൻ പറ്റും. ആ വുളു നമ്മൾ പരമാവധി സൂക്ഷിക്കുമ്പോൾ ഒരാൾ വുളുവോടുകൂടി മരിക്കാൻ കഴിഞ്ഞാൽ എത്ര വലിയ ഭാഗ്യമുള്ള ആളാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയെല്ലാം ഉള്ള വലിയ ഭാഗ്യം കിട്ടും നമ്മുടെ ഈ സ്നേഹപ്രപഞ്ചത്തിന്റെ ബാക്കിപത്രമായി നമ്മുടെ ജീവിതത്തിൽ. അത്തരം നല്ല നല്ല കാര്യങ്ങൾ വരണം. അതാണ് ബഹുമാനപ്പെട്ട ഇമാം ബുസൈർ റളിയല്ലാഹു അൻഹു പറയുന്നത്, അല്ലം തു സുന്നത മൻ അഹയ അല്ലാമ ഇലാ അനിഷ്തകത ഖദമാ ഹുല്ലുറ മിൻ വറമി മൗലായ സല്ലി വസൽ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ പകർത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകിയാൽ ഈ ബുറുദയുടെ ബാക്കി ഭാഗങ്ങൾ പിന്നെ സൗകര്യപ്പെടുമ്പോൾ നമുക്ക് പറയാം.
ഈ ഏഴു ദിവസം നമ്മൾ പറഞ്ഞത് ബറുദയുടെ രണ്ട് അധ്യായങ്ങളാണ്. ബാക്കി എട്ട് അധ്യായങ്ങൾ ഇനി പറയാനുണ്ട്. ഇൻഷാല്ലാ ചിലപ്പോൾ നമ്മുടെ പരമ്പരയിൽ തന്നെ തുടർന്നെന്ന് വരാം. അല്ലെങ്കിൽ ഇൻഷാല്ലാ ഫെബ്രുവരി മാസം അവസാനം ഇതേപോലെ ഒരു മൂന്ന് ദിവസത്തെ പരമ്പര കണ്ണൂർ ജില്ലയിൽ നടക്കുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകിയാൽ അവിടെ വെച്ചുകൊണ്ട് പറയാം, തുടരാം. ഇതുപോലെ മഹാന്മാരായ ഉസ്താദുമാരുടെ പൊരുത്തത്തോടെ കഴിയുന്നിടത്തൊക്കെ പറഞ്ഞ് ഹബീബായ തങ്ങളുടെ മദ്ഹ് ജീവിതത്തിലുടനീളം കൊണ്ടുവരാൻ അവസാനം മുത്തുനബി തങ്ങളെ മദ്ഹ് ചെയ്യുന്ന മഹാന്മാരുടെ പിന്നണിയിൽ ഒന്ന് ചേരാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ. ഈ വർഷം ഞാൻ അവതരിപ്പിച്ചു വന്ന വിഷയത്തിന് ഇവിടെ ഒരു അർദ്ധവിരാമം ഇടുകയാണ്. റബ്ബ് വലിയ ഔദാര്യവാനാണ്. 11 കൊല്ലം മുമ്പ് ചെറിയൊരു സദസ്സിൽ തുടങ്ങി പരിപാടി, ഒരു പതിറ്റാണ്ട് കഴിഞ്ഞ് ഇവിടെ വരെ കൊണ്ടുവരാൻ കഴിഞ്ഞത് എന്റെ കഴിവല്ല, മികവല്ല, സംഘാടകരുടെ യോഗ്യതയല്ല, ഹബീബായ മുത്തുനബി തങ്ങളുടെ ബർക്കത്തും അതുപോലെ നമ്മുടെ ജിവാറിൽ കിടക്കുന്ന കൊച്ചു തങ്ങളും പാപ്പയുടെ സന്തോഷവും എല്ലാത്തിലും ഉപരി ഖാലിഖായ റബ്ബിന്റെ മഹളായ ഫളിലാണ്. ലക്കൽഹംദു യാ റബ്ബ്. പഠിച്ചോനേ, ഞങ്ങളെ സ്തുതിയുള്ളവരിൽ ശുക്ര ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്തി ഞങ്ങൾക്ക് ഇതിനടുത്ത കൊല്ലവും നിന്റെ ഹബീബിന്റെ മദ്ഹ് പറയാൻ ആയുസ് നിന്റെ കയ്യിലാണ്, യോഗ്യത നിന്റെ കയ്യിലാണ്, ആരോഗ്യം നിന്റെ കയ്യിലാണ്, ഞങ്ങൾക്കാർക്കും ഒരു ഗ്യാരണ്ടിയും പറയാനില്ല. ഞങ്ങൾക്ക് തഖ്‌വ വർദ്ധിപ്പിച്ചു തന്ന് ഈ പരിപാടി ഖിയാമം വരെ, ഖിയാമം വരെ ഈ പരമ്പരകൾ പരമ്പരകളായി നീ നിലനിർത്തി തരണേ റഹ്മാനേ. ഈ വേദിയിൽ ഇരിക്കുന്ന വലിയ അലിമീങ്ങൾ അവരെന്റെ വഴുത് കേട്ട് വിവരം പഠിക്കാൻ വന്നവരല്ല, അവര് അതാ ഇതിനൊരാശീർവാദം നൽകാൻ വന്നവരാണ്. അവര് ബറക്കത്തെടുക്കണം മുത്തുനബി തങ്ങളുടെ മദ്ഹിന്റെ മജ്‌ലിസ് എന്ന് നിറയ്ക്കും ഒരു ബറക്കത്തെടുക്കാൻ വന്നവരാണ്. അല്ലാതെ അവരാരും എന്നിൽ നിന്ന് പഠിക്കാൻ, ഞാനൊരു മുത്തഅല്ലിമാണ്. ബഹുമാനപ്പെട്ട കേന്ദ്ര മുഷാവറ അംഗം ഇസ്ദുദ്ദീൻ ഉസ്താദ്, സിദ്ദീഖ് സഖാഫി ഉസ്താദ്, അതുപോലെ മുജീബ് അഹ്സനി ഉസ്താദ്, അങ്ങനെ ഈ വേദിയിലുള്ള അലിമീങ്ങൾ അവരാഹാരും ഇവിടുന്ന് ഒരു പുതിയ അറിവ് നേടാൻ വന്നതല്ല, ഈ മജ്‌ലിസിനോട് ഒരു ആശീർവാദം നൽകാൻ വന്നവരാണ്. അല്ലാഹുവേ, ഞങ്ങളുടെയും അവരുടെയും ഇൽമിന്റെ ദർസുകളും ഇൽമിന്റെ മജ്‌ലിസുകളും പരമ്പര പരമ്പരയായി ഖിയാമം വരെ നിനക്ക് പൊരുത്തപ്പെട്ട നിലക്ക് നിലനിർത്തി തരണം. അല്ലാ, ഞങ്ങളുടെ എല്ലാവരുടെയും മക്കളെ അലിമീങ്ങളായി, ഹാഫിളീങ്ങളായി ഇത്തരം മജ്‌ലിസുകളും സംരംഭങ്ങളും ഏറ്റെടുത്ത് നിലനിർത്താൻ പറ്റുന്ന നല്ല വാരിധീങ്ങളായി ഞങ്ങൾക്ക് നീ തരണം. അല്ലാ റബ്ബേ, ഇതിന്റെ സംഘാടകരായ ഞങ്ങളുടെ കൂട്ടുകാർ എത്രയോ നാളുകൾ എല്ലാം മാറ്റിവെച്ച് അധ്വാനിക്കുന്നവരാണ്. അവരുടെ ഒക്കെ കുടുംബങ്ങളിൽ, കുടുംബജീവിതങ്ങളിൽ, അവരുടെ ജോലികളിൽ, ഇടപാടുകളിലെല്ലാം നീ ബറക്കത്ത് ചെയ്തിട്ട് ഇതെല്ലാം ഒരു വലിയ പൊരുത്തമുള്ള അമലായി നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. അതാ ഞാനിതിവിടെ പറഞ്ഞു നിർത്തുമ്പോൾ ഞങ്ങളെ എല്ലാം ഇൽമിന്റെ മജ്‌ലിസിലേക്ക് പറഞ്ഞുവിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട വാപ്പിച്ച, പ്രിയപ്പെട്ട പിതാവ് അവിടുന്ന് ഖബർസ്ഥാനിലാണ്. അല്ലാഹുവേ, അവിടുത്തെ ഖബറിലേക്ക് അൻവാറുകൾ നിറച്ച് ഇതിന്റെ വലിയൊരു സന്തോഷം നൽകണം. അല്ലാ, അതുപോലെ അവിടുത്തെ ഗുരുവര്യരും മൂത്ത ജ്യേഷ്ഠനും ബഹുമാനപ്പെട്ട കൊച്ചുതങ്ങളും പാപ്പയുടെ മൗലിദ് രചിച്ച ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ജൗഹരി ഉസ്താദ്, അതാ അവിടുന്ന് ഖബറിലാണ്, കിളികല്ലൂര് പള്ളിയുടെ ഖബർസ്ഥാനിലുണ്ട്. ആ മൂത്ത
മാത്താപ്പയെ കബറടക്കി കഴിഞ്ഞപ്പോൾ ആ കബറിൽ നിന്നിങ്ങനെ നല്ല സുഗന്ധം അടിച്ചു വീശുന്നു. ആ സുഗന്ധം അനുഭവിക്കാൻ കഴിഞ്ഞ ആളാണ് ഇവിടെയുള്ള ഇസ്മായിൽ ഉസ്താദ്. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവിടെ അവരുടെ ഉസ്താദിന്റെ ഉസ്താദാണ് ജൗഹരി ഉസ്താദ്. അവിടുത്തെ ഉസ്താദ് പറഞ്ഞു, അത്രേ ആ കബറിന്റെ അടുക്കൽ ഒന്ന് നിന്ന് നോക്ക്, കബറിന്റെ ഉള്ളിൽ നിന്ന് കണ്ടില്ലേ സുഗന്ധം വരുന്നത്. അവര് വലിയ ഇൽമിന്റെ ഉടമയായിരുന്നു, അഹ്ലു ബൈത്തിനോട് ഇഷ്ടം വെച്ചവരായിരുന്നു. ബഹുമാനപ്പെട്ട മുത്താപ്പ അവർക്ക് ദീർഘകാലം ഖിദ്മത്ത് എടുത്ത റഹ്മത്തുള്ളാ ഉസ്താദിനെ പോലെയുള്ളവരും സദസ്സിലുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാം നീ ഇൽമിന്റെ പൊരുത്തപ്പെട്ട അഹ്ലുകാരിൽ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. അതുപോലെ ബഹുമാനപ്പെട്ട ഇസ്ദുദ്ദീൻ ഉസ്താദിന്റെ ഒക്കെ പിതാവ്, ഞങ്ങളുടെ ഒക്കെ മാമ അല്ലെങ്കിൽ ഉമ്മയുടെ മാമ ഹസ്ബുള്ളാ ഉസ്താദ്, അതുപോലെ തന്നെ ആത്മീയമായി വലിയ ഉന്നത നേതൃത്വമായിരുന്ന ഉമേനല്ലൂർ പാപ്പ ഈ മജ്ലിസിൽ നമുക്ക് കഴിഞ്ഞ 2 വർഷം മുമ്പ് ആശീർവാദം നൽകിയ ഷെയ്ഖുനായി കെ മുഹമ്മദ് ദാരിമി ഉസ്താദ് അവർകൾ, അങ്ങനെ ഒരുപാട് ആളുകൾ ഞങ്ങളോട് കടപ്പെട്ടവരുണ്ട്. അല്ലാഹുവേ, അവരുടെ എല്ലാം ദർജന നീ ഉയർത്തിക്കൊടുക്കണം അല്ലാ. ഞങ്ങൾക്ക് ഈ മജ്ലിസിൽ വന്ന് പൊരുത്തം തന്ന താജുൽ ഉലമാ തങ്ങളുണ്ട്. അതുപോലെ ഞങ്ങൾക്ക് ചെറുപ്പത്തിലെ ബുഖാരിയിൽ പഠിക്കുമ്പോ ചെന്ന് ഇമാം ബുഖാരി തങ്ങളെ കുറിച്ചൊരു ബുക്ക് എഴുതി ചെന്നപ്പോൾ അതാ വലിയ സന്തോഷം തന്ന്. പിന്നെ കാണുമ്പോഴെല്ലാം ഞങ്ങൾക്ക് ദുആ ചെയ്തു തന്ന എം എ ഉസ്താദ് നൂറുൽ ഉലമാ, അല്ലാ, അതുപോലെയുള്ള വലിയ മഹാന്മാർ സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ, അവരുടെ എല്ലാം പൊരുത്തം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഈ മജ്ലിസിൽ ഈ 11 കൊല്ലത്തിനിടയ്ക്ക് ആരൊക്കെ മരണപ്പെട്ടു പോയോ ഈ മജ്ലിസിൽ വന്നിരുന്ന പ്രായമുള്ളവരും അല്ലാത്തവരുമായ പലരും ഇടക്കാലത്ത് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹുവേ, അവർക്ക് ഖബറിൽ കിടക്കുമ്പോൾ ഈ സ്നേഹപ്രപഞ്ചത്തിന്റെ ഒരു വെളിച്ചം ഇന്ന് ഇതുപോലെ സമാപന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വിഷയം അവതരിപ്പിക്കുന്ന ദിവസങ്ങളിൽ ഇവിടെ ഇരുന്നവരെന്ന നിലക്ക് ഇവിടുത്തെ ഒരു 100 അവരുടെ ഖബറിലേക്ക് നീ നൽകണേ റബ്ബേ. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മച്ചയും അതുപോലെ തന്നെ വലിയുമ്മാന്ന് ഞങ്ങൾ വിളിക്കുന്ന ഇസ്ദുദ്ദീൻ ഉസ്താദിന്റെ ഉമ്മയും അവരെല്ലാം ഞങ്ങൾക്ക് ദുആ ചെയ്തുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാവരുടെയും മാതാപിതാക്കളിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. അവരുടെ തണല് ഒരുപാട് കാലം ഞങ്ങൾക്ക് നിലനിർത്തി തരണേ റഹ്മാനേ. അല്ലാ, ഞങ്ങൾക്ക് കടമയും കടപ്പാടുമുള്ള ഒരുപാട് ആളുകൾ ഞങ്ങൾക്ക് അറിവ് പറഞ്ഞു തന്ന സി എ ഉസ്താദ് തരുവറ സി എ ഉസ്താദ് വലിയ കിടയറ്റ ആലിമായിരുന്നു. പക്ഷേ അവിടുത്തെ മുമ്പിൽ ഇരുന്ന് ഓതിപ്പടിച്ച മുത്തായിലിമ വയലു പറയുന്നു എന്ന നിലക്ക് അവിടുന്ന് ബസ് കയറിയിട്ട് മഴദിനിൽ വന്ന് വയലു കേൾക്കും. അവിടുത്തേക്ക് എന്തെങ്കിലും ഇൽമ പഠിക്കാനല്ല, എന്റെ കുട്ടിയല്ലേ പ്രസംഗിക്കുന്നത് എന്ന നിലക്ക് വന്ന് ഞങ്ങൾക്ക് പൊരുത്തം തന്നവരാണ്. അതുപോലെ തരുവറ ഉസ്താദ്, റബ്ബേ, അവർക്കാർക്കും തിരിച്ചൊന്നും കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിലില്ല. ഖബറു നീ സ്വർഗത്തോപ്പാക്കണേ റഹ്മാനേ, ദർജന നീ ഉയർത്തണേ റഹ്മാനേ. ഞാനതാ നമ്മുടെ ഈ പരമ്പര മുഴുവനും ഹബീബായ തങ്ങളുടെ തിരുസവിധത്തിലേക്ക് വെക്കുകയാണ്. ഇൻഷാ അല്ലാ ഉസ്താദുമാർ ഇവിടെ ദുആ ചെയ്യും, എന്നിട്ട് ഇൻഷാ അല്ലാ നമുക്ക് സ്വലാത്ത് ചൊല്ലി പിരിയാം. ഒരുപാട് ആളുകൾ ഇവിടെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മഖ്ദൂമിയിലേക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോ 4000 രൂപ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഏറ്റെടുത്തവര്, 3 നേരത്തെ ഭക്ഷണത്തിന് 12000 അല്ലെങ്കിൽ 15000 ഏറ്റെടുത്തവര് നൽകിയവര്. ഇന്നലെ ഒമാനിലുള്ള താജുദ്ദീൻ എന്നൊരു സഹോദരൻ അതാ 4000 രൂപ കൊടുത്തുവിട്ട് ഉമ്മാന്റെ അടുക്കൽ എത്തിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, നീ കബൂലാക്കണേ റഹ്മാനേ. അതുപോലെ ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൗണ്ടറിൽ സംഭാവന ചെയ്തവർ, മഖ്ദൂമിയിലേക്ക് 5000 രൂപ സംഭാവന, ചെറുമകൻ നല്ല ആലിമും ഹാഫിളും ആകാൻ വേണ്ടി.
رحمة الله أستاذ الله يدي قبولك يا رحمن. സഹോദരി മാരാരോട് തിരക്കുണ്ടാക്കരുത്, നിങ്ങൾക്കുള്ള ചെറിയൊരു ബറക്കത്ത് അതിന് തിരക്കുണ്ടാക്കരുത്. ഇൻഷാല്ലാ പരമാവധി സംഘാടകർ നിങ്ങൾക്ക് എല്ലാവർക്കും എത്തിക്കും. അതുകൊണ്ട് ആരും തിരക്കുണ്ടാക്കാതെ വളണ്ടിയേഴ്സിനോട് സഹകരിക്കണം എന്ന് അറിയിക്കുന്നു. അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. അവിടെ ചെറിയ മക്കളായിരിക്കും നിങ്ങൾക്ക് സേവനം ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങൾ തിരക്കുണ്ടാക്കിയാൽ അവർ ബുദ്ധിമുട്ടായി പോകും. അതുകൊണ്ട് എല്ലാവരും സഹകരിച്ച് നമ്മുടെ ഈ മജ്‌ലിസിനോട് സഹായിക്കണം. അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. മഖ്ദൂമയിലെ 5000 സംഭാവന, അതുപോലെ തന്നെ 4046 സ്വലാത്തും എണ്ണമില്ലാതെ സ്വലാ ചെറിയ സ്വലാത്തും കൂടെ കൂടി ദുആ ചെയ്യണം. ഒരു മകന്റെ ഹൈഫുൾ പൂർത്തിയാകാൻ വേണ്ടി ഒരു സഹോദരി, അള്ളാഹു നീ കബൂലാക്കണേ റഹ്മാനെ. അതുപോലെ തന്നെ നേരത്തെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന മുഹമ്മദ് അദ്നാൻ എന്നൊരു കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യാൻ നമ്മുടെ സിനാന്റെ വാപ്പ പ്രത്യേകം വിളിച്ചു പറഞ്ഞിരുന്നു, അള്ളാഹു നീ ഷിഫാ നൽകണേ റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ ഈ മജ്‌ലിസിൽ കൗണ്ടറുകളിലും അല്ലാതെയും സംഭാവനകൾ നൽകിയ ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ. അവരുടെ എല്ലാ സദുദ്ദേശങ്ങൾ നീ സഫലമാക്കണേ റഹ്മാനെ. അദീമായ റബ്ബേ, ഞങ്ങളുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. ഭർത്താവും മക്കളും ഇല്ലാത്തൊരു ഉമ്മ സുഖമില്ലാതെ കിടപ്പിലാണ്. ആ ഉമ്മയുടെ ശരീരത്തിലുള്ള വേദന കുറച്ചു കൊടുക്കാനും കാമില ഈമാന് വേണ്ടിയും പ്രത്യേകം ദുആ ചെയ്യാൻ 500 സംഭാവന അള്ളാഹുവെ നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അതുപോലെ ഇവിടെ നൽകിയ മുഴുവൻ സംഭാവനകളും ചെറുതും വലുതുമായ മുഴുവൻ സഹായങ്ങളും നീ കബൂൽ ചെയ്യണം അള്ളാഹ്. അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ഇരുന്ന് 10,000 മുഹിബ്ബീങ്ങൾ ഈ പരിപാടി ശ്രദ്ധിക്കുന്നവരും കേൾക്കുന്നവരുമുണ്ട്, അവർക്കെല്ലാം നീ ബറക്കത്ത് ചെയ്യണേ അള്ളാഹ്. ഷെയർ മുബാറക്ക് വെള്ളം, അതാണ് നിങ്ങളുടെ കയ്യിലെത്തുന്നത്. എല്ലാവരും സമാധാനത്തോടുകൂടി അത് സ്വീകരിക്കണം. അള്ളാഹു തആല അതിന്റെ ബർക്കത്തുകൊണ്ട് നമുക്ക് ഷിഫാവും മഹബത്തും എല്ലാം അള്ളാഹു തആല നൽകുമാറാകട്ടെ. ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഉസ്താദുമാർ ഇൻഷാല്ലാ അവിടെ ദുആ ചെയ്യും. അർഹമുർ റഹീമായ റബ്ബ്, നമ്മുടെ ഈ മജ്‌ലിസ് നാളെ ജന്നത്തുൻ നഈമിൽ ഹബീബായ മുത്തനബി തങ്ങളുടെ ജിവാറിൽ ഒരുമിച്ച് കൂടാൻ ഒരു കാരണമാക്കി. അള്ളാഹുവേ, അവിടുത്തെ മദ്ഹും അവിടുത്തെ ഖസായിസും അവിടുത്തെ ശമായിലും മുത്തനബി തങ്ങളുടെ ജീവിതം മുഴുവൻ ഞങ്ങൾക്ക് ഓരോ സമയത്തും പറയാനുള്ള ഇൽമും തൗഫീഖും എല്ലാം നീ നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മജ്‌ലിസിലുള്ള പലരുടെയും ഉപ്പമാര് മരണപ്പെട്ടു പോയവരുണ്ട്. മിസ്ബാഹി ഉസ്താദിന്റെ പിതാവ് സമീപകാലത്ത് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹുവേ, നീ ഖബർ സ്വർഗമാക്കണം റഹ്മാനെ. അതുപോലെ ഞങ്ങളോട് ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ഉണ്ട്, വളരെ ദൂരത്തു നിന്ന് ഈ പരിപാടിക്ക് വേണ്ടി വരുന്നവരുണ്ട്. അർഹമുർ റഹീമായ റബ്ബേ, പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ സ്ഥാപനത്തിനൊക്കെ വളരെ സഹായിക്കുന്ന ഒരാളായിരുന്നു നമ്മുടെ കൽബയിൽ, UAE കൽബയിൽ ഉള്ള അബ്ദുൽ മജീദ് സാഹബ്. അദ്ദേഹത്തിന്റെ ഗോഡൌൺ കത്തിയിട്ട് 3 മലയാളികളും മരണപ്പെട്ടു പോയി. അള്ളാഹുവെ, അവരുടെ പരലോകം നീ സ്വർഗമാക്കണേ റഹ്മാനെ. അവർക്ക് നീ ഖൈറായ പരിഹാരങ്ങൾ നീ നൽകണേ റഹ്മാനെ. അലീമായ റബ്ബെ, കച്ചവടങ്ങളിലെ കഷ്ടനഷ്ടങ്ങളെ തൊട്ട് ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാം നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഇന്ന് ഉച്ചയ്ക്ക് തന്നെ അവിടുന്ന് വിളിച്ചിരുന്നു വളരെ പ്രയാസത്തോടെ. അർഹമുർ റഹീമായ റബ്ബേ, അത്തരം ദുരന്തങ്ങൾ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. വളരെ വലിയ ഒരു ഗോഡൌണ്, അതിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നവരോ അല്ലെങ്കിൽ അതിന്റെ ജോലിക്കാരോ ആയ ആളുകളാണ് അതിൽ കുടുങ്ങിപ്പോയത്. അർഹമുർ റഹീമായ അല്ലാഹ്, നിനക്കറിയാം, അവർക്ക് നീ പരലോകം സ്വർഗീയമാക്കണം റഹ്മാനെ. അവർ അനുഭവിച്ച പ്രയാസങ്ങൾക്ക് നീ പരലോകത്ത് ദറജ നൽകണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ ഈ മജ്‌ലിസിൽ വെച്ച് ദുആ ചെയ്യാൻ സ്വലാത്തു ചൊല്ലി അറിയിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം നല്ല നല്ല ഉദ്ദേശങ്ങളും നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. എന്നും ഇവിടെ സ്വലാത്തി എല്ലാം പറയാറുണ്ട്, അങ്ങനെ കരുതി വന്നവരിവിടെ ഉണ്ടാകും. അതെല്ലാം നീ സ്വീകരിക്കണം അല്ലാഹ്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ സഈദ്, ചെറിയൊരു ഞാൻ വിചാരിച്ചു ഷെയർ മുബാറക്ക് വെള്ളം മാത്രമേ ഉള്ളൂ എന്നാ, ചെറിയൊരു മധുര പലഹാരം കൊടുക്കുന്നുണ്ട്. നമ്മുടെ ജഅഫർ മരണപ്പെട്ടു പോയ ജഅഫർ ഖാന്റെ മക്കളാണ് അദ്ദേഹത്തിന് വേണ്ടി കൊടുക്കുന്നത്. അർഹമുർ റഹീമായ റബ്ബേ, അദ്ദേഹത്തിന്റെ ഖബർ നീ സ്വർഗമാക്കണേ റഹ്മാനെ. അദ്ദേഹത്തിന്റെ പാരിത്രിക ജീവിതം നീ പ്രകാശപൂരിതമാക്കണേ റഹ്മാനെ. അള്ളാഹുവെ, വളരെ ലളിതമായി ജീവിച്ചു സുന്നത്തിയെ മായത്തിൽ മുറുകെ പിടിച്ച് നമ്മുടെ ആലിമീങ്ങളെയൊക്കെ സ്നേഹിച്ച് ഇഷ്ടം വെച്ച് ജീവിച്ച നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ പരലോകം നീ സ്വർഗീയമാക്കണേ റഹ്മാനെ. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഈ മജ്‌ലിസിൽ ഉണ്ടായിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചാപ്പ തൊട്ടടുത്തുള്ള ഖബർസ്ഥാനിലുണ്ട്. അള്ളാഹു
قبر سرقية ما كنا رحمانة هذا ولا جنغلنا بريء بطة ولي يوبيوم ولي يوميوم وابا عند وابا يوم أمي يوم إيه قبرستان إلى أنا ولد وابا يدا يلا أمي إيه قبرستان إلى أنا ولد هذا ولا أمي يودا وبيوم أمي يوم أكمرنا بطة بوي ولي يوم جنغلنا وابا صار قبرنا دكال تنيا أنا كذكرنا ده الله هو يبرد إل قبر غل نيس سرقة ما كنا رحمانة برجاس سبوري ده ما كنا رحمانة الله هو يبرد إيه بدوريتنا ده مانغلا بدوريتنا ده بره يبرد ده بند ديفسنجلو ولام نيند إيه مجلس غل كنا آل غل أوند أرحم الرحيم يا ربي أوركني إل خير بركة نلغني الله عظيم يا ربي جنغلا مريوا نم نينك بيرت بيرت بيرل بيرت تني رحمانة بعمان بيرت عمر بن سعيد بن مطرقي النبي بريو غيانة هذا أني أنا لا ديوسوم كذكي ليك بيرم بول ويرو نوتني تشيدا ينام سوالة تجلنا لان ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഒരെണ്ണം പൂർത്തിയാക്കി സ്വലാത്ത് ചൊല്ലി കണ്ണങ്ങ് മയങ്ങിപ്പോയി. അങ്ങനെ സ്വലാത്തിലായി ഞാനങ്ങ് മയങ്ങിയപ്പോൾ എന്റെ വീടിന്റെ റൂമിന്റെ വാതിലിലൂടെ വരുന്നത് ആരാണ് നോക്കിയപ്പോൾ പ്രകാശം കൊണ്ട് നിറയുകയാണ് എന്റെ റൂമിന്റെ വാതിലിലൂടെ. ഇതാ വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് വരുന്നത്. അവിടുന്ന് പറഞ്ഞു ഹാത്തി ഹാദൽ ഫമല്ലദീ യുക്സിറു സ്വലാത്ത അലയ്യ. മോനെ എന്റെ പേരിലേറെ സ്വലാത്ത് ചൊല്ലുന്ന ആ വായ ഇങ്ങ് മുന്നോട്ടടുപ്പിച്ചതാ മോനെ, ഇങ്ങോട്ടൊന്ന് അടുപ്പിച്ചുതാ മോനെ എന്ന് പറയുമ്പോൾ ഫക്കുന്തു അസ്തഹീ, എനിക്ക് നാണമായി, എന്റെ ചുണ്ടും എന്റെ വായയും എന്റെ ഹബീബിന്റെ നേരെ തട്ടിക്കാൻ എനിക്ക് കഴിയില്ല. ഫസ്തദർത്തു ബിവജിഹീ, അപ്പോൾ ഞാൻ എന്റെ മുഖം കൊണ്ടങ്ങ് മാറ്റിക്കളഞ്ഞു. فقبل خدي أبورند كابلت متندنو فانتبهت فزع من فوري ഞാനത അവിടുന്ന് പേടിച്ചരണ്ട് ഉണർന്നു നോക്കിയപ്പോൾ വന്തബഹത്ത് സാഹിബത്തി അല്ലത്തി ബിജംബി എന്റെ ചാരത്ത് ഉറങ്ങുന്ന എന്റെ ഭാര്യയും ഉണന്നു. എന്നിട്ട് പറയുകയാണ് ഞങ്ങളുടെ വീട് മുഴുവനും കസ്തൂരിയുടെ ഗന്ധമാണ്. മിൻ റായിഹതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബഖിയത്ത് റായിഹതുൽ മിസ്കി, അതാ കസ്തൂരിയുടെ സുഗന്ധം എന്റെ കവിളിൽ ഉണ്ട്. 8 ദിവസം വരെ എന്റെ കവിളിൽ ഹബീബിന്റെ മുത്തം കിട്ടിയത് നന്നായി സ്വലാത്ത് ചൊല്ലണം. ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയ ആളുകൾ നമ്മുടെ ഈ മജ്‌ലിസിൽ ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ വിദൂരത്ത് നിന്ന് ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയ ആളുകൾ വന്നുപോയിട്ടുണ്ട്. മുമ്പൊരിക്കൽ ഒരു ലെറ്ററിലൂടെ ഹബീബായ നബിതങ്ങളെ, ഞാൻ തീരുമാനിച്ചു 1 കോടി സ്വലാത്ത് ചൊല്ലിയിട്ട് ഹബീബായ തങ്ങളെ കണ്ടുവെന്നും എനിക്ക് മദീനയിൽ പോകാൻ അവസരം കിട്ടിയെന്നും വിശദമായി ജീവിത അനുഭവങ്ങൾ എഴുതിയ ഒരു സയ്യിദത്ത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ മജ്‌ലിസിൽ വന്നു പോയിട്ടുണ്ട്. അല്ലാഹ് അവരെല്ലാം ഹബീബിലേക്ക് വളരെ അടുത്തവരാണ്, ഏറെ സ്വലാത്ത് ചൊല്ലുന്നവരാണ്. അല്ലാഹുവേ അവരുടെ എല്ലാം കൂടെ ഞങ്ങൾക്കും നന്നായി മുത്തു നബിതങ്ങളെ ഇഷ്ടം വെച്ച് സ്വലാത്ത് ചൊല്ലാൻ തൗഫീഖ് നൽകി ഞങ്ങളുടെ എല്ലാവരുടെയും ഈമാൻ വർദ്ധിപ്പിച്ചു തന്ന് മക്കളെ സ്വാലിഹീങ്ങളാക്കി, ഭാര്യമാരെ സ്വാലിഹാത്തുകളാക്കി, കുടുംബങ്ങളിൽ ഐശ്വര്യം ചെയ്ത് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് റാഹത്ത് നൽകി,
ഞാൻ ഈ സമയത്ത് ഈ മജ്ലിസിൽ തന്നെ എത്രയോ കടപ്പാടുള്ളവരും ഇനി ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ വളരെ പ്രധാനിയായി ഒരു മാമയാണ് ഉള്ളത് ഈ മജ്ലിസിൽ ഉണ്ട് വളരെ ക്ഷീണമുണ്ടെങ്കിലും അതുപോലെ തന്നെ ഞങ്ങളുടെ അമ്മാവൻ ഇവിടെയുണ്ട് ബന്ധുക്കളെല്ലാം ഉണ്ട് അർഹമുർ റഹീമായ അല്ലാഹ് ഞങ്ങൾക്കെല്ലാം നീ ഖൈറും റാഹത്തും നൽകണേ റഹ്മാനേ പ്രിയമുള്ളവരെ ഈ മജ്ലിസ് ഹബീബിന്റെ ജിവാറിലേക്ക് നമുക്ക് സമർപ്പിച്ച് ദുആ ചെയ്യാനുള്ളതാണ് അല്ലാ ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരാളെയും ഹായിബാക്കല്ലേ അല്ലാ ഞങ്ങൾക്ക് കിനാവിൽ ഒരുപാട് തവണ മുത്തു നബി തങ്ങളെ കാണാൻ അവസരം നൽകണേ അല്ലാ കിനാവിൽ ഒരുപാട് തവണ മുത്തു നബി തങ്ങളെ കാണാൻ അവസരം നൽകണം അല്ലാ പ്രിയമുള്ളവരെ ഇന്ന് ഞാന് ഇപ്പൊ നിർത്തുന്നു നാളെ വളരെ പ്രധാനപ്പെട്ട രണ്ട് മഹാന്മാരാണ് വരുന്നത് ഷിറിയ ഉസ്താദ് ഞാൻ ആദ്യം പറഞ്ഞപ്പോ കുറെ ആളുകൾ ഉണ്ടാവില്ല വളരെ വലിയ ബഹ്റുൽ ഉലൂമായ വലിയൊരു മഹാനാണ് താജു ഷിറിയ ഒരു 23 രാവിലെ മഖ്ദൂമിയിൽ വന്നിട്ട് 5 മിനിറ്റാണ് സംസാരിച്ചത് എത്രയോ ആളുകളുടെ കൽബിൽ വലിയ മാറ്റം വന്നുപോയി അത് നമ്മളെ സ്ഥാപനത്തിലെ ജുമഅന്റെ വിഷയത്തിൽ ഇടപെട്ടിരുന്ന ഒരു അഡ്വക്കേറ്റ് സാഹിബ് ഉണ്ട് അദ്ദേഹം പറഞ്ഞു എന്തൊരു വർധനാണിത് കൽബിൽ നിന്ന് വരുന്ന വലിയൊരു വെളിച്ചമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ആ പൊതു സദസ്സിൽ വെച്ച് ഞാൻ ആ കേസിൽ ഇടപെട്ടതൊരു വിഷമായി പോയി എന്ന് അദ്ദേഹം ഒരു മാപ്പ് പറയുന്നത് പോലെ പറഞ്ഞതിൽ കേട്ട ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടാവും താജു ഷരീഅ അത്രയും വലിയ മഹബ്ബത്തിന്റെ ഉടമയും അതുപോലെ തന്നെ നമ്മളോട് വലിയ വാത്സല്യമുള്ളവരും അതുപോലെ വലിയ ഇൽമിന്റെ ഉടമയും ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാർ എന്ന വലിയ കർണാടകയിലെ വിവിധ സ്ഥലങ്ങളിലെ ഖാളിയുണ്ട് അവരുടെയൊക്കെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട ഷെറിയ ആലിക്കുഞ്ഞി ഉസ്താദ് അവർ നാളെ ഇവിടെ നമുക്ക് ചിലപ്പോൾ അവിടെ നിന്ന് 5 മിനിറ്റ് പറഞ്ഞാൽ മതി നമ്മളെല്ലാം ഒരു 5-10 മണിക്കൂർ പറയുന്നതിനേക്കാൾ നമുക്ക് അൻവാറുകൾ തരാൻ പറ്റുന്ന വലിയ മഹാന്മാരാണ് അതുപോലെ താജുൽ ഉലമ തങ്ങളവരുടെ പ്രിയപ്പെട്ട മകൻ ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ വേദിയിൽ പങ്കെടുക്കും അതുപോലെ ഒരുപാട് ആളുകൾ ഇവിടെ ദുആ ഏർക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ പ്രിയമുള്ളവരെ അതുപോലെ മഖ്ദൂമിയുടെ സ്ലിപ്പ് ആരും മറക്കരുത് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഒരു 5000-10000 കഴിഞ്ഞ പ്രാവശ്യം 4000 പറഞ്ഞത് ഇപ്രാവശ്യം 5000 വേണം ഒരു നേരം അവിടെ ഭക്ഷണം കൊടുക്കാൻ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ സ്ലിപ്പിന്റെ ബാക്കിൽ അതിന്റെ കൂടെ എഴുതി നിങ്ങളുടെ വാപ്പയുടെയോ ഉമ്മയുടെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ ആണ്ടിന്റെ അന്ന് കൊടുക്കണമെന്നാണെങ്കിൽ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന തീയതിയും അതുപോലെ തന്നെ സംഖ്യ സ്പെഷ്യൽ ഫുഡാണെങ്കിൽ 15000 ഒരു നേരത്തേക്ക് അല്ലെങ്കിൽ 5000 രൂപ അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏതാണോ അതും കൂടി എഴുതി നാളെ നിങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കണം അതുപോലെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല സഹായങ്ങൾ നാളെ വരുമ്പോ മഖ്ദൂമിക്ക് വേണ്ടി കൊണ്ടുവരണം അതുപോലെ അഹ്ബാബ് ത്വയ്ബയിൽ നിങ്ങൾ എല്ലാവരും മെമ്പർമാരാവണം അഹ്ബാബ് ത്വയ്ബ എന്ന് പറഞ്ഞാൽ മദീന റബിയുൽ ആഖിർ 27 നമ്മുടെ അൻസർ ഉസ്താദ് ഉമ്മാന്റെ പേരിൽ ഭക്ഷണം അവിടെ ഏറ്റിട്ടുണ്ട് ഈ 27 കൊടുക്കേണ്ടത് അർഹമുർ റഹീമായ റബ്ബേ ആ ഉമ്മാന്റെ ഖബർ നീ പ്രകാശപൂരിതമാക്കണേ റഹ്മാനെ സ്വർഗത്തോപ്പാക്കണേ റഹ്മാനെ ഞങ്ങളുടെ എല്ലാ മജ്ലിസുകൾ നീ ഇജാബത്തുള്ളതാക്കണേ റഹ്മാനെ പ്രിയമുള്ളവരെ എന്നും ജോലി സമയം ക്രമീകരിച്ച് ഓൺലൈനിലൂടെ ഈ വഴ മുഴുവനായും കേൾക്കുന്ന എത്രയോ ആളുകളുണ്ട് അർഹമുർ റഹീമായ റബ്ബ് അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ ഇസുദ്ദീൻ ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയാണ് ഞാനത് എടുത്ത് വീണ്ടും പറയുന്നത് അള്ളാഹു തആല ശിഫാ നൽകുമാറാകട്ടെ മുഹമ്മദ് അദ്നാൻ എന്ന കുട്ടിക്ക് വേണ്ടി നമ്മളിവിടെ ദുആ ഏർക്കാൻ പറഞ്ഞല്ലോ അതാണ് ഇപ്പോൾ ഓർമ്മപ്പെടുത്തിയത് അള്ളാഹുവേ ഡോക്ടർമാര് പ്രതീക്ഷയൊന്നും പറയുന്നില്ലെങ്കിലും പരമാധികാരിയായ റബ്ബ് അവന്റെ ഔദാര്യം കൊണ്ട് ഖൈറായത് നൽകുമാറാകട്ടെ അർഹമുർ റഹീമായ റബ്ബേ ഞങ്ങളുടെ ഈ മജ്ലിസ് നീ ഇജാബത്തുള്ള മജ്ലിസാക്കണേ റഹ്മാനെ ഇന്നലെ ഇവിടുന്ന് ഉറുമാമ്പഴം വാങ്ങിക്കൊണ്ടുപോയ ഒരാള് ഇന്ന് വിളിച്ചു പറഞ്ഞിരുന്നു കുടുംബത്തിൽ ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീ ക്യാൻസർ കൊണ്ട് വളരെ പ്രയാസത്തിലാണ് അതിൽ നിന്ന് ശിഫാ കിട്ടാനുള്ള നിയത്തിനാണ്
വാങ്ങിയത്. അല്ലാഹുവേ ഷാഫിയായ റബ്ബേ നീ ശിഫാ കൊടുക്കണേ റഹ്മാനേ, ഷാഫിയായ റബ്ബേ നീ ശിഫാ കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളെ എല്ലാം നീ മുത്തഖീങ്ങളിൽപ്പെടുത്തണേ റഹ്മാനേ. ഞങ്ങളുടെ കൽബ് എപ്പോഴും നിന്നിലേക്ക് ദിക്റു കൊണ്ട് ഹയാത്തുള്ള കൽബാക്കണേ റഹ്മാനേ. ഹബീബിലേക്ക് മഹബ്ബത്ത് കൊണ്ട് ഹയാത്തുള്ള കൽബാക്കണേ റഹ്മാനേ. ഞങ്ങൾക്കെല്ലാം അവസാനം വരെ ഇൽമിന്റെ ഖിദ്മത്തിന്റെ വലിയ തൗഫീഖ് നൽകണം റഹ്മാനേ. അല്ലാ ഞങ്ങളുടെ ഈ മജ്‌ലിസിൽ എത്രയോ വൈകും വരെയും എല്ലാ ദിവസവും ഇന്നലെ കുറച്ച് വൈകിട്ട് പോയിട്ടും ഇന്ന് ഈ മജ്‌ലിസിൽ വന്ന നല്ല സഹോദരങ്ങൾ അല്ലാഹുവേ നിന്റെ ഹബീബിന്റെ ഇഷ്ടം വെച്ച് വന്നവരാണ്. അവരെ ആരെയും നീ ഖായിബാക്കല്ലേ റഹ്മാനേ, നീ നിരാശപ്പെടുത്തല്ലേ റഹ്മാനേ. ഞങ്ങൾ ഇവിടെ നിന്ന് വേള പറയുമ്പോ അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലിൻ ബിലാ അമലി ലഖദ് നസബ്തു ബിഹി നസ്ലൽ ലിദി ഉഖമി. ഞങ്ങൾക്ക് പറയും പോലെ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ രഹസ്യ ജീവിതം പരസ്യ ജീവിതത്തെക്കാൾ സൂക്ഷ്മതയുള്ളതാക്കണേ റഹ്മാനേ. തഖ്‌വ ഞങ്ങൾക്ക് നസീബാക്കണേ റഹ്മാനേ. അല്ലാഹ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ പഠിച്ച കുട്ടികൾ പലരും മരണപ്പെട്ടു പോയവരുണ്ട്, അവരുടെ കബറുകളും നീ സ്വർഗത്തോപ്പാക്കണം. അല്ലാഹ ഞങ്ങളുടെ മുത്തഅല്ലിമുകളും പഠിച്ചിറങ്ങി സേവനം ചെയ്യുന്നവരും പലരും നീ മജ്ലിസിലുണ്ട്, അവരുടെയും ഞങ്ങളുടെയൊക്കെ ഇൽമിൽ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനേ. അല്ലാഹുമ്മ റബ്ബർച്ചവനെ മക്കളില്ലാത്ത എത്രയോ ആളുകളുണ്ട്, അവർക്ക് നല്ല മക്കളെ കൊടുക്കണം റഹ്മാനേ. ഞങ്ങളെല്ലാം നിന്റെ മുക്കറബീങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തി നിന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദന മുഹമ്മദിൻ വആലിഹി ബിഖദരി ഹുസ്നിഹി വജമാലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദന മുഹമ്മദിൻ വആലിഹി بقدر حسنه وجماله. اللهم صل على سيدنا محمد وآله. എല്ലാവരും ഉറക്കിച്ചില്ല. اللهم صل على سيدنا محمد وآله بقدر حسنه وجماله. اللهم صل على سيدنا محمد وآله بقدر حسنه وجماله. اللهم صل على سيدنا محمد وآله بقدر حسنه وجماله. اللهم صل على سيدنا محمد وآله بقدر حسنه وجماله. ഇൻഷാഅല്ലാ ഇവിടെ ദുആ ചെയ്യും. ഒരുപാട് ആളുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. നാളെ വൈകുന്നേരം 5 മണിക്ക് മജ്‌ലിസിൽ വെച്ച് ഖവാലിയുണ്ട്. എല്ലാവരും വന്ന് കഴിയുന്നവരൊക്കെ അതിൽ പങ്കെടുക്കണം. അതുപോലെ നമ്മുടെ എല്ലാ പരിപാടികളിലും സമാപനത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി എല്ലാവരും വരണം. ഇന്ന് ദുആ കഴിഞ്ഞ് നിങ്ങളെല്ലാവരും പിരിയുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ സാധാരണ ഓരോ ദിവസവും പങ്കെടുക്കുന്ന വയലിൻ്റെ മജ്‌ലിസിൽ നിന്ന് കിട്ടുന്ന ചില്ലറ കൊണ്ടാണ് നമ്മളെ സ്ഥാപനം നടക്കുന്നത്. ഇന്ന് നിങ്ങളെല്ലാം ദുആ കഴിഞ്ഞ് പോകുമ്പോൾ ഉസ്താദവർഗളുടെ കയ്യിൽ നിങ്ങൾക്ക് 2000 ആണോ 1000 ആണോ 500 ആണോ എത്രയാണോ കൊടുക്കാൻ പറ്റുന്നത് അത് മഖ്ദൂമിയ്ക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കണം. മാസവരി നിങ്ങൾ നാളെ എഴുതിക്കൊണ്ട് വന്നാൽ മതി. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാ ആളുകളും അതിനോട് സഹകരിക്കണം. ഇനി ഇപ്പോഴത്തെ കറൻസി പ്രതിസന്ധി അതൊക്കെ മാറി, എന്തായാലും ശരി, കറൻസി പ്രതിസന്ധി കൊണ്ട് പൈസ ഇല്ലാത്തവരിന് 1000 നോട്ടില്ലല്ലോ എന്നുള്ള ബേജാറുള്ളവര് വേറെ ഒന്നും കയ്യിലും ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ വന്ന് ഉസ്താദ് അവർക്ക് മുസാഫത്ത് ചെയ്തങ്ങ് പോയാൽ മതി. അതുകൊണ്ട് എല്ലാ ആളുകളും അതിനോട് സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി നമുക്ക് വേണ്ടി ദുആ ചെയ്തു തരാൻ ആദരണീയരായ ഉസ്താദ് അവർ സാധാരണ നമ്മുടെ ഇഷ്കയൗലിയയ്ക്ക് വേണ്ടി വ്യാഴാഴ്ച ദുആ ചെയ്തു തരുന്ന ഉസ്താദായിരുന്നു. ഇന്നലെ ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞു. എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. ആദരണീയരായ ഉസ്താദ് അവർകളെ ഈ നമുക്ക് ദുആ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.